ഒരു ഹൊറർ കോമഡി മൂഡ് അങ്ങനെ കയറി ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ ഭൂൽബലയ്യ സ്ത്രീ അങ്ങനെയുള്ള ഹരമന അരമനയൊക്കെ അങ്ങനെ ഒരു ജോണർ കണ്ടവർക്ക് ഏതായാലും പടം ഇഷ്ടപ്പെടും. ഒരു നല്ല ഫ്രെയിമിങ് എല്ലാ വർക്കൊക്കെ ഷറഫുദ്ദീൻ നന്നായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജേക്സിൻ്റെ മ്യൂസിക് നല്ല പോലെ ജേക്സും നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഹൊറർ കോമഡി ഫാമിലി മൂവി, പിള്ളേർക്കൊക്കെ കാണാൻ കൊള്ളാം, ഫാമിലിയൊക്കെ വന്നാൽ നല്ലവർക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രം, കുഴപ്പമില്ല കേട്ടോ. എല്ലാ ഐശ്വരേഷ്മി ഷറഫുദ്ദീൻ എല്ലാം നല്ലതായിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. നല്ലൊരു ഹൊറർ കോമഡി ഫാമിലി മൂവി, നല്ല മൂവിയായിരുന്നു. ഒരു ഹൊറർ കോമഡി ജോണറിൽ കാണാൻ പറ്റിയ മൂവി. കോമഡിയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കണേ. ഞാനത് വിളിച്ചു VFX ഒക്കെ നല്ല സ്ഥലമായിരുന്നു, പ്രൊഡക്ഷൻ ക്വാളിറ്റി അടിപൊളിയായിരുന്നു. പിന്നെ ക്ലൈമാക്സ് ഒരു 20 മിനിറ്റ് അത്യാവശ്യം നല്ലൊരു ബിൽഡപ്പ് നല്ല വരുന്നുണ്ട്. ബിന്ദു പണിക്ക് നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ ഫാമിലി ഒക്കെ ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഹൊറർ കോമഡി മൂവി. എല്ലാം അടിപൊളി പെർഫോമൻസ് ചെയ്തു ഐശ്വര്യ, എല്ലാ നൈസ് പെർഫോമൻസ് ആയിരുന്നു. അല്ല കമ്പാക്ക് ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു. കോമഡി അത്യാവശ്യം വർക്കൗട്ട് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ. സോ VFX എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട VFX അത്യാവശ്യം നല്ല നമ്മളൊരു ക്വാളിറ്റി സ്റ്റഫ് കണ്ടൊരു ഫീൽ ഉണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നു, ക്ലൈമാക്സ് ആയിരുന്നു. നല്ലൊരു എൻ്റർടൈനറാണ്, ഒരു പ്രത്യേക മെസ്സേജ് പറയാൻ പറ്റില്ല, നല്ലൊരു എൻ്റർടൈനറാണ്. ഹൊറുണ്ട്, ഹൊറർ കോമഡി ജോണ്ടറാണ്. ഫസ്റ്റ് ഹാഫിൽ ഫുൾ കോമഡിയാണ്, സെക്കൻഡ് ഹാഫിൽ കുറച്ച് സെന്റിമെൻസിലുണ്ട്. ഇതൊരു ഫാൻറ്റസി മൂവിയാണ്, ഫിക്ഷൻ അങ്ങനത്തെ ഒരു മൂവിയാണ്, ആ രീതിയിലെടുക്കണം. നല്ലൊരു എൻ്റർടൈനറാണ്. ഐശ്വലക്ഷ്മി താർത്തനുണ്ട്, ഐശ്വലക്ഷ്മി സർഫുദ്ദീനുള്ള കോമ്പിനേഷനാണ്. ബിന്ദു പണിക്കർ എനർജിയിലുണ്ട്, ജഗദീഷ് എനർജിയിലുണ്ട്. ഒരു നല്ലൊരു എൻ്റർടൈനറാണ്. ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഹോളിവുഡിലേക്ക് കിട്ടണം, മലയാളത്തിൽ ആദ്യമായിട്ടാണ്. എനിക്ക് പടസം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, വലിയൊരു ഹീറ്റ് ആയി മാറട്ടെ. ഇങ്ങനത്തെ പടങ്ങളാണ് മലയാള സിനിമയിൽ വേണ്ടത്. ഒരു ഹൊറർ കോമഡി ഡ്രാമ ടൈപ്പ് ഫിലിമാണ്. പെർഫോമൻസ് ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട് അതിൽ, ചെയ്തൊക്കെ നല്ലൊരു നല്ലത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിലൊരു ഒരു സീരിയസ് ജോണറൊക്കെ നല്ല രസമായിട്ടുണ്ട്. കോമഡി അത്യാവശ്യം കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിളാണ്. ഐശ്വര്യലക്ഷ്മിയുടെ കുറച്ച് നാൾക്ക് ശേഷം വരുന്നൊരു നല്ല ഫിലിമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ വൺ ടൈം വാച്ചബിളായിട്ട് കണ്ടിരിക്കാൻ പറ്റും ഇവിടെ എനിക്ക് തോന്നുന്നുള്ളൂ. ഫാൻറ്റസി അല്ല, ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ അത് അതിൽ നിന്നൊക്കെ അവർ ചേഞ്ച് ചെയ്ത് കോമഡി കൊണ്ട് അതിൽ പ്ലേസ് ചെയ്തപ്പോൾ പടത്തിൻ്റെ ഒരു വൈബ് അങ്ങ് പോയതുപോലെ എനിക്ക് തോന്നി. എന്നാലും കുഴപ്പമില്ല, ചെറിയ രീതിയിൽ സൗണ്ട് എഫക്റ്റും അതിൻ്റെ BGMs ഒക്കെ കൊള്ളായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരു 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 ഡ്രാമ ഒരു കോമഡി ടൈപ്പ് സാധനം കയറി വന്നപ്പോൾ ഒരു വൈബ് അങ്ങ് കുറച്ച് കുറഞ്ഞു, കുഴപ്പമില്ല.